എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 3 77 രാപ്പകലുകൾ ബിഗ് ബോസ് വീട്ടിൽ ജീവിക്കാൻ സാധിച്ചു. മുണ്ടക്കയം എന്ന ചെറിയ പ്രദേശത്തു നിന്ന് ബിഗ് ബോസ് എന്ന വലിയ ലോകത്തിലേക്ക് എത്താനും അവിടെ 77 ദിവസങ്ങൾ നിൽക്കാനും സാധിച്ചു. നിങ്ങൾ ഓരോരുത്തരും തന്ന പിന്തുണയാണ് അവിടെ നിൽക്കാൻ സാധിച്ചത്. ഈ 77 ദിവസവും ഈ ഗെയിം ഷോ, ഈ റിയാലിറ്റി ഷോ, അതിലേക്ക് പൂർണ്ണമായും ആത്മാർത്ഥതയോടെ തന്നെ നിൽക്കാൻ സാധിച്ചു. അതിൽ എന്നെ അവിടെ നിർത്തിയത് ഒരു സാധാരണ പ്രദേശത്തുനിന്നും അവിടം വരെ എത്തി അവിടെ നിന്ന് നിങ്ങൾ തന്ന ഓരോ പിന്തുണയും അവിടെ എന്നെ നിർത്തി. അതിനിടയിൽ ഇടപെട്ട, പരസ്പരം സംസാരിച്ച, ആശയ വിയോജിപ്പുകളുണ്ടായ എല്ലാ വ്യക്തികളുടെ അടുത്തു നിന്നും, സഹമത്സരാർത്ഥികളുടെ അടുത്തു നിന്ന് ഒരുപാട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള, സ്വയം തിരുത്താനുള്ള, സ്വയം പഠിക്കാനുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ പാഠങ്ങൾ ലഭിച്ച രാവും പകലുമായിരുന്നു. ആ പാഠങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് വലിയ വലിയ സത്യങ്ങളായിട്ട് കൂടെ ഉണ്ടാകും. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സഹമത്സരാർത്ഥികളോട് എല്ലാവരും തന്നെ ഈ ഗെയിം ഷോ, ആ ഗെയിം ഷോയിൽ നമ്മളെല്ലാവരും തന്നെ ഓരോ വ്യക്തികളായിട്ടാണ് ആ ബിഗ് ബോസ് വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ നിലപാടുകളും അവരവരുടേതായ ആശയങ്ങളും അവരവരുടേതായ അഭിപ്രായങ്ങളുമുണ്ട്. ആ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മൾ മറ്റു മനുഷ്യരെ കാണുന്നില്ല, മറ്റ് പുറം ലോകവുമായിട്ട് നമ്മൾ ഇടപെടുന്നില്ല. നമ്മൾ 14 പേരുണ്ടെങ്കിൽ, 15 പേരുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഓരോരുത്തർ പുറത്തേക്ക് പോകുമ്പോഴുമൊക്കെ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ സ്വന്തമായ നിലപാടുകളും ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവരാണ്. അവരുടെ ഓരോ വ്യക്തികളോടും അവരുടെ അഭിപ്രായങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്, അവരുടെ ആശയങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്, അവരുടെ ചിന്തകളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഈ വിയോജിപ്പുകളുടെയും ഒക്കെ ഇടയിൽ നമ്മളെ പരസ്പരം ചേർത്ത് വച്ചിരുന്ന അഭിപ്രായങ്ങളുണ്ട്, നമ്മളെ ചേർത്ത് വച്ചിരുന്ന ആശയങ്ങളുണ്ട്. ഡിസഗ്രിമെൻ്റ് വരുന്ന അവസരങ്ങളിൽ മാത്രമാണ് ഓരോ വ്യക്തികളോടും നമുക്ക് പിണക്കങ്ങളും നമുക്ക് വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടി വന്നത്, ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയോടും വ്യക്തിപരമായിട്ടുള്ള യാതൊരുവിധ പിണക്കമോ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ തന്നെയാണ് ആ വീടിൻ്റെ പുറത്തേക്ക് വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം സായിയോട് അവസാനം യാത്ര പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടന്നു കഴിഞ്ഞു, നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആ പ്രാങ്ക് എലിമിനേഷൻ്റെ സമയത്ത്, അത് ഒരു പ്രാങ്കാണ് എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ആ നടന്ന സമയത്ത് സന്ധി ചേച്ചി ഞാനും എലിമിനേറ്റഡ് ആയി എന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന് നമ്മൾ ആ ബിഗ് ബോസ് വീടിൻ്റെ ഗേറ്റ് വരെ എത്തി. ആ സമയത്ത് ഔട്ടായി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, സത്യസന്ധമായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കതൊരു പ്രാങ്കാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് സായിയെയും, പ്രത്യേകിച്ച് ആ സമയത്ത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളത് ഋതു, പിന്നെ സായി. അപ്പോൾ അവരെ ഞാൻ അടുത്തേക്ക് വിളിച്ച് നമുക്ക് ഗെയിമിന് വീട്ടിലേക്ക് വരണമെന്നൊക്കെ രണ്ടുപേരടുത്തും അന്ന് തന്നെ ഹൃദയം നിറഞ്ഞ് പറഞ്ഞതാണ്. വീട്ടിൽ വരണം, നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിഷുവിലുണ്ട്. അതിനുശേഷം ഈ 77-ാം ദിവസം എലിമിനേറ്റഡ് ആയി ബിഗ് ബോസ് വീടിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് എത്തുമ്പോൾ ആ വിഷ്വലിലുണ്ട് സായി എൻ്റെ അടുത്ത് വന്നിരുന്ന് തലേന്നത്തെ സൗഹൃദത്തെ പറ്റിയുള്ള ടാസ്കിൽ, ആ ടാസ്ക് ഒരു നിമിത്തമായിട്ടാണ് വന്നത്, നമ്മുടെ സൗഹൃദത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ദേഷ്യവും പണക്കവും ഒക്കെ പറഞ്ഞു തീർക്കാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞ് അവനെ ഞാൻ അടുത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. ഇപ്പുറത്ത് റംസാൻ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഗേറ്റ്, ബിഗ് ബോസ് വീടിൻ്റെ ഗേറ്റ് കടന്ന് എത്തുമ്പോൾ ആ തലേന്നത്തെ ടാസ്കിൻ്റെ പ്രത്യേകത ഓർക്കുകയും അതൊരു നിമിത്തമാണെന്ന് മനസ്സിൽ തട്ടി തന്നെയാണ് പറഞ്ഞത്. അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഞാനവനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കുന്നതിന് മുൻപ്. പിന്നെ ലാലേട്ടൻ്റെ ഒപ്പം ആ സ്റ്റേജിൽ, അത് ബോധപൂർവം അവനെ അവൻ്റെ പേരെടുത്ത് പറയാതിരുന്നതല്ല, ആ വീടിന് തൊട്ട് മുൻപ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ്, ആ ഗേറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവനെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് ഇറങ്ങിയത്. ബോധപൂർവം ഒഴിവാക്കിയിട്ടില്ല, ബോധപൂർവം ആരെയും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ മത്സരാർത്ഥികളും ഹൃദയത്തോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെയുള്ള മത്സരാർത്ഥികൾ
മണിക്കുട്ടൻ ചേട്ടൻ. മണിക്കുട്ടൻ ചേട്ടൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും തോട്ടുമുള്ള ആളാണ്. ഒരു ചെറിയൊരു സങ്കടം മനസ്സിനെ അലട്ടുന്ന രീതിയിൽ അത് ഹൃദയത്തെ വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അത് അതിനെ ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങളോടുകൂടി, ക്രിയേറ്റീവായിട്ടുള്ള ഡിസിഷനിലോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അനുപേട്ടൻ, അനുപേട്ടൻ അവിടെ നല്ല ഒരു വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. ഗെയിമിൽ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ് ഫിറോസ് കഗഡലൻ. ഫിറോസ് ബുദ്ധിപരമായി നീക്കങ്ങളോടുകൂടി വളരെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുകയും സ്നേഹമുള്ള മനുഷ്യനാണ് നോബു ചേട്ടൻ. ഹൃദയം നിറച്ച് സ്നേഹമുള്ള, സ്നേഹത്തിൻ്റെ പഞ്ഞി മാത്രമുള്ള ഒരു മനുഷ്യനാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഋതു അഭിപ്രായ വ്യത്യാസങ്ങളും ആശയങ്ങളും ഒക്കെ ഒക്കെയുണ്ട്, പക്ഷെങ്കിലും ഋതുവിന് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സൂര്യ, സൂര്യയും നല്ല സുഹൃത്താണ്, ഗെയിം കളിക്കാൻ നല്ല രീതിയിൽ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സായി. സായി നല്ല രീതിയിൽ നല്ല ചിന്തയും നല്ല ഒരു ആശയങ്ങളുമൊക്കെ അവൻ അവൻ്റെ സ്വന്തമായിട്ടുള്ള ചിന്തയും ആശയങ്ങളും ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ആ വിഷു എപ്പിസോഡ്